മേഘ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രയാഗ മാറ്റിന് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു ചേഞ്ച് ആയിട്ട് ലഭിക്കുകയാണ്. കാരണം ഓം പ്രകാശിനെ തനിക്ക് നേരിട്ട് പരിചയമില്ല എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് പോലീസ് ശരിവെക്കുകയാണ്. ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ചും ഓം പ്രകാശിനെ മുൻപരിചയമില്ല എന്നുകൊണ്ട് പറയുന്ന പോലീസ് മുഖവരിക്ക് എടുക്കുന്നുണ്ട്. അതേസമയം ഈ ബിനു ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് രണ്ടുപേരെയും, അതായത് പ്രയാഗ മാറ്റിനെയും ശ്രീനാഥ് ഭാസിയെയും ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നേരത്തെ ഇവർക്ക് അറിയാം, അതായത് ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് ബിനു ജോസഫിന് പരിചയമുണ്ട്. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലേക്ക് സാമ്പത്തിക ഇടപാട് ഇവർ തമ്മിൽ നടത്തുന്നുണ്ടോ എന്നൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിവരുന്നത്. പ്രധാനമായിട്ടും പ്രയാഗ മാറ്റത്തിന്റെ മൊഴിയിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് ഓം പ്രകാശിന്റെ പരിചയമില്ല, ശ്രീനാഥ് ഭാസിയോടൊപ്പമാണ് ഇത്തരത്തിലുള്ളൊരു ഒരു പാർട്ടി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഹോട്ടലിലേക്ക് ക്രൗൺ പ്ലാസയിലേക്ക് എത്തിയത് എന്നാണ് അവരുടെ മൊഴിയിലേക്ക്. ആ മൊഴി ശരിവെക്കുകയാണ്. കാരണം ഓം പ്രകാശിനെ തനിക്ക് മുൻപരിചയമില്ല, ഗൂഗിളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയും വാർത്തകളിലൂടെയുമാണ് ഓം പ്രകാശിനെ പറ്റി അറിയുന്നത് എന്ന് പ്രയാഗ മാറ്റിൽ പോലീസ് അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് ഒരു 5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യുന്ന ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ഓം പ്രകാശിനെ നേരിട്ട് പരിചയമില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഓം പ്രകാശിനെ പറ്റി അറിയാം, മാത്രമല്ല ബിനോ ജോസഫിനെയാണ് പരിചയം. ബിനോ ജോസഫ് പറഞ്ഞിട്ടാണ് താനിവിടെ എത്തിയതെന്ന് കൂടി പറയുന്നുണ്ട്. ബിനോ ജോസഫ് ആണ് മൂന്നാമതായിട്ടുള്ള ഈ ഒരു കേസിലെ പ്രതി എന്ന് പറയുന്നത്. നേരത്തെ അവരെ ജാമ്യത്തിലേക്ക് വിട്ടയച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഇവർക്കൊരു രക്തപരിശോധന നടത്താൻ രണ്ട് നടിയും നടനും തയ്യാറായ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്ന് പോലീസ് സംഘം പറയുകയായിരുന്നു. കാരണം ഫോറൻസിക് ലാബിൽ നിന്ന് ഇത്തരത്തിൽ കൊക്കെയിനിന്റെ അംശമാണ് ലഭിച്ചത് എന്നൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രം അത് മതി എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു നടപടിയിലേക്കും ഇപ്പോൾ പോകാത്തത്. രണ്ടുപേരെയും ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം വെറുതെ വിട്ടു. പക്ഷെ അന്വേഷണ സംഘം ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രയാഗ മാറ്റിനൊരു ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ശ്രീനാഥ് ഭാസിയുടെ ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ചിലപ്പോൾ ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. കാരണം ബിനു ജോസഫിനെ പരിചയമുണ്ട്, പ്രയാഗ മാറ്റിൽ പറഞ്ഞിട്ടുണ്ട്, താൻ ശ്രീനാഥ് ഭാസി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ഹോട്ടലിലേക്ക് എത്തിയത്. പക്ഷേ ഈ പറയുന്ന സംഗീത നിശയിലേക്ക് അല്ലാതെ ഈ പറഞ്ഞ പാർട്ടി ഉണ്ടെന്നോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, തനിക്ക് അറിയില്ല. താൻ ഒരു സ്വീറ്റ് റൂമിൽ മാത്രം പോവുകയായിരുന്നു മറ്റ് സുഹൃത്തുക്കളുമായിട്ട്. ശ്രീനാഥ് ഭാസി മറ്റെവിടേക്ക് പോയി, രാവിലെ 7 മണിക്ക് മടങ്ങി എന്നാണ് അവരുടെ മൊഴിയിൽ പറയുന്നത്. അത് പോലീസ് മുഖവരിക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ ശ്രീനാഥ് ഭാസിയുടേത് ഒരു ട്രാക്ക് റെക്കോർഡും അതുപോലെ തന്നെ അക്കൗണ്ടും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കാനുണ്ട്. കാര്യം നേരത്തെ എത്തരത്തിലും തരത്തിലൊരു ഈ പറയുന്ന ലഹരി ഇടപാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക ഇടപാടോ ബിനു ജോസഫുമായിട്ട് നടന്നിട്ടുണ്ടോ, ബിനു ജോസഫ് വഴി അത് ഓം പ്രകാശിലേക്ക് എത്തിയിട്ടുണ്ടോ, അങ്ങനെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നോക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവരെ അല്ലെങ്കിൽ പ്രയാഗ മാറ്റിന് എന്തായാലും തീർച്ചയായിട്ടും ക്ലീൻ ചിറ്റാണ്. ഇനി വീണ്ടും ഒരു ചോദ്യം ചെയ്യേണ്ട സാധ്യത കുറവാണ്. പക്ഷേ ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു സുപ്രധാന തെളിവ് ഇപ്പോൾ പറയുന്നത് പ്രയാഗമാറ്റിന്റെ ഒരു മൊഴിയിൽ ഇപ്പോൾ പറയുന്നത് തന്റെ കൂടെ മറ്റൊരു നടി കൂടി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഏത് നടിയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ മുഖേന ആ നടി ഈ ഒരു ക്രൗൺ പ്ലാസയിൽ എത്തിയതായിട്ട് പറയുന്നുണ്ട്. ആ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചോ എന്നുള്ളത് ഇനിയും അന്വേഷിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വളരെയധികം കാര്യമായിട്ടുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘത്തിന് നടത്തേണ്ടത്. ശ്രീനാഥ് ഭാസിക്കും അത് വളരെയധികം നിർണായകമാകും. മേഘ, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.